السلام عليكم ورحمة الله وبركاته. മഹദിയ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള വിവരണമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആ ഘട്ടം, ധാരാളം സഹാബികൾ, സഹാബി കുടുംബങ്ങൾ മദീന മുനവ്വറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബവുമുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയും അവരുടെ മാതാപിതാക്കളും സഹോദരിമാരും ഒക്കെയുള്ള ആ സംഘം മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്ന് ഹിജ്റയുടെ രണ്ടാമത്തെ വർഷമാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹുമായുള്ള ആ വിവാഹം നടക്കുന്നത്. ഹിജ്റയുടെ രണ്ടാമത്തെ വർഷം ശവ്വാൽ മാസം, മഹത്തായ ബദർ രണാങ്കണത്തിൽ വിജയം വരിച്ച് ആ സന്തോഷത്തിൽ സഹാബത്ത് മുഴുകിയിരിക്കുന്ന ആ സമയം, ആ ശവ്വാൽ മാസത്തിലാണ് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം നടക്കുന്നത്. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ധാരാളം അവരെക്കുറിച്ച് പറയാനുണ്ട്. സഹാബി വനിതകളുടെ കൂട്ടത്തിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള വനിതയായിരുന്നു മഹദി. മഹാന്മാരായ സഹാബത്ത്, വലിയ വലിയ സഹാബികളൊക്കെയും അവരുടെ അടുത്തേക്ക് വിജ്ഞാനം നുകരുവാൻ വേണ്ടി എത്താറുണ്ടായിരുന്നു. എത്രത്തോളം അവരുടെ ഭവനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും അതൊരു മഹത്തായ യൂണിവേഴ്സിറ്റിയായി മാറുന്ന നിലക്ക്, അത്രയും വലിയ ആളുകൾ ആ മഹദിയുടെ അടുത്തേക്ക് ചെന്ന് ഇൽമു പഠിക്കുവാൻ വേണ്ടി ചെന്നെത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നുവെന്നും, ഏതൊരു ചോദ്യം ഏതൊരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും വളരെ കണ്ഠിതമായ മറുപടി മഹദിയിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അത്താഉബ് അബി റുബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ മിൻ അഫ്ഖഹിന്നാസി വഅഹ്സനിന്നാസി റയ്യം ഫിൽ അമ്മ. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒരു പണ്ഡിതയായിരുന്നു. പൊതുവിവരണങ്ങളിൽ പ്രത്യേകമായ നല്ല അഭിപ്രായം പറയാൻ കൽപ്പുറ്റ ഒരു പണ്ഡിതയായിരുന്നു മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ. ബഹുമാനപ്പെട്ട അബൂ മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അഷ്കല അലീനാ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൻ ഖത്ത് فسألنا عنه عائشة رضي الله عنها إلا وجدنا عنها منه علما. ഞങ്ങളാകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ ആർക്കെങ്കിലും എന്ത് സംശയം വരികയാണെങ്കിലും ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്ന് ആ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി മഹദിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ധാരാളം സദഖ ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. ഹുമാനപ്പടി ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മു ദുർറ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായി നിലക്ക്, അത്തയ്യത്തു സയ്യിദത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഉതിയത്തു സയ്യിദത്തു ആയിഷത്ത് റളിയല്ലാഹു അൻഹ ബിമിഅത്തി അൽഫിൻ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കൽ 100,000 ദിർഹം വരികയുണ്ടായി. ഫറഖത്ഹാ വഹിയ യൗമൈദിൻ സായിമ. മഹദി ആ 100,000 ദിർഹം അത് അന്ന് മുഴുവനും അന്ന് തന്നെ അത് ആളുകൾക്ക് വിഹിതിച്ചു കൊടുത്തു. സാധുക്കളായ ആളുകൾക്ക് അത് ദാനമായി നൽകി. ഫഖുൽതുലഹ, ഞാൻ പറയുകയാണ്, ഉമ്മുദുറ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ഭൃത്യയായിരുന്നു, ഹാദിമത്തായിരുന്നു. അവർ പറഞ്ഞു, അമ്മസ്തതഅത് ഫീമാ അംഫഖ്ത അൻ തഷ്തരി ബിദിർഹമിൻ ലഹമൻ തഫ്തരീന അലൈഹി. നിങ്ങൾ ഒരു ദിർഹമെങ്കിലും എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ നേരത്ത് പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കിത്തരാമായിരുന്നുവല്ലോ. ആ ഒരു ദിർഹം ഭക്ഷണത്തിന് വേണ്ടി, അവിടുത്തെ ഭക്ഷണത്തിന് വേണ്ടി, അഥവാ നോമ്പ് തുറക്കേണ്ടുന്ന ഭക്ഷണത്തിന് വേണ്ടി പോലും ഒരു ദിർഹം പോലും ബാക്കി വെക്കാതെ മുഴുവനും മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ
അന്ന് തന്നെ കൊടുത്തു തീർക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ലഹുക്കുഞ്ചി അത് അക്കരത്തിനി ലഫഅൽതു, എന്താ നിങ്ങളതിനെ നീ എന്നെ ഇനി അത് ഓർമ്മപ്പെടുത്താതിരുന്നത്, അങ്ങനെ ഓർമ്മപ്പെടുത്തുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ എടുത്തു വെക്കുമായിരുന്നുവല്ലോ. അപ്പോൾ സ്വന്തം ഭക്ഷണത്തിൻ്റെ കാര്യം പോലും മറന്നുകൊണ്ട് സാധുക്കളെ സഹായിക്കുന്ന ഒരു സ്വഭാവം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു അഹദൻ അഅലമ ബിൽ ഹലാലി വൽ ഹറാമി വൽ ഇൽമി വശ്ശഇരി വത്തിബ്ബി മിൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു അഹദൻ അഅലമ ബിൽ ഹലാലി വൽ ഹറാം, ഹറാം ഏതെന്നും ഹലാലേതെന്നും അതുപോലെ മറ്റു വിജ്ഞാനങ്ങളും എത്രത്തോളം അറബി കവിതകളും അതോടൊപ്പം തന്നെ ഇൽമു തിബ് അഥവാ വൈദ്യശാസ്ത്രപരമായ വിജ്ഞാനവും ആയിഷ ബിവി റളിയല്ലാഹു അൻഹയിൽ അറിയുന്നത് പോലെ മറ്റാർക്കും അറിയുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവത്ത് ബിൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അഥവാ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഉർവ, അസ്മാ റളിയല്ലാഹു അൻഹ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. അദ്ദേഹം പറയുകയാണ്, ആയിഷ ബിവിയേക്കാൾ ഈ വിഷയങ്ങളൊക്കെ അറിയുന്ന മറ്റൊരു പണ്ഡിതയെയും എത്രത്തോളം ഒരു പണ്ഡിതനെപ്പോലും ഈ ഇത്രയും വിഷയങ്ങൾ അറിയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അഷ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കമുല മിനർ റിജാലി കസീർ, പുരുഷന്മാരിൽ ധാരാളം പരിപൂർണത എത്തിച്ച മഹാന്മാരുണ്ട്. വലം യക്കുബൽ മിനൻ നിസാഇല്ലാ മറിയമ ബിന്തു ഇംറാൻ വാസിയ ഇംറത്തു ഫിർഔൻ വഫളു ആയിഷത അലൻ നിസാഇ കഫളി സരീരി അലാ സായിരി തഅം. അതേസമയം സ്ത്രീകളുടെ കൂട്ടത്തിൽ മഹത്വം എത്തിച്ച മഹദികൾ ഒന്ന് മറിയം ബീവിയാണ്, മറ്റൊന്ന് ആസിയ ബീവിയും, മറ്റൊരാൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ഫളിനെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്, ഫളു ആയിഷത്ത അലൻ നിസാഇ കഫളി സരീരി അലാ സായിരി തഅം. സരീദ് അഥവാ പത്രിയും ഇറച്ചിയും ഉള്ള ആ ഭക്ഷണം, ആ ഭക്ഷണത്തെ പോലെയാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ സ്ത്രീകളുടെ കൂട്ടത്തിൽ സരീദ് എന്ന് പറയുന്ന ആ പ്രത്യേകമായ വിഭവം, അത് അറബികൾക്ക് വളരെ രുചികരമായ ഒരു വിഭവമാണ്. ആ സരീദിനേക്കാൾ, ആ സരീദിന് എത്രമാത്രം ഭക്ഷണങ്ങളിൽ സ്ഥാനമുണ്ടോ അതുപോലെയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ ആയിഷയുടെ സ്ഥാനമെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. വഹ്റജൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സഹീൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്ന്. മഹദി പറയുന്നു, كان الناس يتحرون بهداياهم يوم عائشة يبتغون بذلك مرضات رسول الله. عائشة رضي الله عنها വീട്ടിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുമ്പോഴാണ് സഹാബികൾ പലരും അങ്ങോട്ട് ഹദീയയുമായി ചെല്ലുന്നത്. കാരണം ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മഹദിയായിരുന്നു ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ. വേറൊരു ഹദീസിൽ കാണാം, മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂ മുസ്ലിം അബൂ സലമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ഒരു ദിനം പറഞ്ഞു, യാ ആയിഷു, ആയിഷേ, വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിളിയാണ് യാ ആയിഷു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത്. യാ ആയിഷു, ആയിഷ, ഹാദാ ജിബ്രീൽ യഖ്റഇക്കി സലാം, ഇദാ ജിബ്രീൽ നിനക്ക് സലാം പറയുന്നുണ്ട് ആയിഷ. ഫഖുൽതു, അപ്പോൾ ആയിഷ ബി പറയുകയാണ്, ഞാൻ പറഞ്ഞു, അലൈഹി സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു തറാ മാലാ അറാ തുരീദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് സലാം അടക്കിക്കൊണ്ട് മഹദി പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ കാണാത്ത പലതും അങ്ങ് കാണുന്നുണ്ടല്ലോ.
വേറൊരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഇബാദത്ത് ഹംസ റളിയല്ലാഹുവിനെ തുടർന്നുള്ള റിപ്പോർട്ട്. മഹദി മഹൻ പറയുന്നു, അന്ന ആയിഷത്ത് റളിയല്ലാഹുവിൻഹാ ഖാലത്ത്, ആയിഷ ബിബി റളിയല്ലാഹുവിനെ ചോദിച്ചുകയുണ്ടായി, യാ നബിയല്ലാ, അല്ലാഹുവിനെ തിരുദൂതരെ, അലാ തുക്കിനീനി, എല്ലാ ആളുകൾക്കും മഹദിമാർക്ക് പലർക്കും ഒരു പ്രത്യേകമായ കുഞ്ഞത്ത് അലമ് മക്കളുടെ പേര് എടുത്തുകൊണ്ട് പറയുന്ന ഒരു ഒരു പ്രയോഗമുണ്ട്. മക്കളുടെ പേര് ചേർത്തിക്കൊണ്ട് പറയുന്ന സ്വഭാവം. എന്നെ എന്ത് കുഞ്ഞത്തുകൊണ്ടാണ് നബിയെ അങ്ങ് വിളിക്കുക? ആയിഷ ബിബി റളിയല്ലാഹു അൻഹക്ക് പ്രസവിക്കുവാനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ ഒരു കുഞ്ഞത്താലം അഥവാ ഒരു കുട്ടിയെ ചേർത്ത് തന്നെ വിളിക്കുവാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇക്നിനി ബി ഇബ്നിക്കി ബി ഇബ്നിക്കി അബ്ദുല്ലാഹി ബിൻ സുബൈർ. മഹദിയായ അസ്മാവ് ബിന്ദു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു മകളാണല്ലോ അസ്മാവ്. അസ്മാഇൻ്റെ മകനാകുന്ന അബ്ദുല്ലാഹിൻ സുബൈറിൻ്റെ പേര് കൊണ്ട് നീ കുഞ്ഞത്ത് സ്വീകരിച്ചോ, അഥവാ ഉമ്മു അബ്ദില്ല എന്ന പേര് നീ സ്വീകരിച്ചോ എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി. അങ്ങനെ ഉമ്മു അബ്ദില്ല എന്ന ഒരു പ്രത്യേകമായ നാമം മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹക്കുണ്ട്. മഹദി പറയുകയാണ്, ലഖദ് റഅയ്തു ജിബ്രീല വാഖിഫൻ ഫീ ഹുജ്റത്തി ഹാദിഹി അലാ ഫുർസ് അലാ ഫറസിൻ. എൻ്റെ ഈ റൂമിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലി ഇസ്ലാം വന്ന് നിൽക്കുന്നതായി, അദ്ദേഹത്തിൻ്റെ ഒരു കുതിരപ്പുറത്ത് വന്ന് നിൽക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുനാജീഹി, അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ ദഖല, അള്ളാഹുവിൻ്റെ റസൂലങ്ങ് കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാഹ് മൻ ഹാദല്ലദീ റഅയ്തുക് തുനാജീഹി, അങ്ങയോട് ഈ സംഭാഷണത്തിൽ കൊണ്ടിരിക്കുന്ന വ്യക്തി ആരായിരുന്നു? ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, വഹൽ റഅയ്തി നീ അവരെ കണ്ടോ? കൊത്തു ഞാൻ പറഞ്ഞു, നഅം. ഖാല ഫബിമൻ ശബ്ബഹ്ത, ആരോടു സാദൃശ്യമായ, ആരെ പോലെയുണ്ട് അദ്ദേഹം? ഞാൻ പറഞ്ഞു, ബിദഹിയത്തിൽ കൽബി, അവരുടെ കൂട്ടത്തിൽ, അറബികളുടെ കൂട്ടത്തിൽ വളരെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനാണ് ദഹിയത്തുൽ കൽബി എന്ന് പറയുന്നത് മഹാൻ. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ദഹിയത്തുൽ കൽബിയെ പോലെയുണ്ട് അദ്ദേഹം. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് റഅയ്തി ഖൈറൻ കസീറ ദാക ജിബ്രീൽ, മോളെ ആയിഷ, നീ നല്ല ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് ഖൈറുകളെ നീ കണ്ടുകഴിഞ്ഞു, അത് ജിബ്രീലായിരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം, മനുഷ്യരൂപത്തിലാണെങ്കിലും ജിബ്രീൽ അലൈഹി സ്വലാമിനെ കാണുവാനുള്ള ഭാഗ്യം മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹക്ക് ഉണ്ടായിരുന്നു. കാലത്ത് മഹദി പറയുന്നു, ഫുമാ ലബിസ ഇല്ലാ യസീറൻ ഹത്താ ഖാല യാ ആയിഷത്തു, അധികം വൈകാതെ തന്നെ എന്നോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഹാദാ ജിബ്രീൽ യഖ്റു അലൈക്കി സ്സലാം, ഈ ജിബ്രീൽ എപ്പോൾ വന്നു പോയ ജിബ്രീൽ നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ഖുൽതു അലൈഹി സ്സലാം, ജസാഹുല്ലാഹു മൻ മിൻ ദഖീലിൻ ഖൈറാ, ഖൈർ കൊണ്ടുവരുന്നതായ മഹാനായ ജിബ്രീലിനും അള്ളാഹു രക്ഷ നൽകട്ടെ എന്ന് ഞാൻ സലാം അടക്കുകയും ചെയ്തു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.